നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ സപ്ലൈകോയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോഴെന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേരള പി എസ് സി ആണ് സപ്ലൈകോയിലുള്ള ഒഴിവുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേരള പി എസ് സി 30/4/2021 പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. June 2 ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപ്പോൾ യോഗ്യരായിട്ടുള്ള ആളുകൾ June 2 മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാറ്റഗറി നമ്പർ 127/2021. നമുക്കിവിടെ കാണുവാൻ കഴിയും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റാണ് നടത്തുവാൻ പോകുന്നത്. 39,500 രൂപ മുതൽ 83,000 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ജൂനിയർ മാനേജർ പോസ്റ്റിന് ലഭിക്കുക. 4 ഒഴിവുകളാണ് നിലവിൽ ജൂനിയർ മാനേജർ പോസ്റ്റുകളിലുള്ളത്. ഇനി നമുക്കതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 2/1/1985 1/1/2000 ഇടയിൽ ജനിച്ചവർക്കാണ് അവസരം. SC/ST/OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇനി പറയുന്ന ജൂനിയർ മാനേജർ പോസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. ഇതിൽ പറയുന്ന 2 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് BA അതല്ലെങ്കിൽ BSc അതുമല്ലെങ്കിൽ BCOM ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇനി അതല്ല, ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു 3 വർഷത്തെ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ BA ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, BSc ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, BCOM ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതല്ല, ഇതുപോലെയുള്ള 3 വർഷത്തെ ഏത് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുകയെന്ന് പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് പോലെയുള്ള 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 വർഷത്തെ ഡിഗ്രിയോടൊപ്പം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ കൂടി പാസ്സായിരിക്കണം. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ്സായ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന ജൂനിയർ മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. BA ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, BSc ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, അതല്ല BCOM ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെയുള്ള 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ കൂടി പാസ്സായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അത്തരം യോഗ്യരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം. അതോടൊപ്പം തന്നെ കേരള പി എസ് സി തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കാണാം നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 127/2021. അപ്പോൾ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കേരള പി എസ് സി തുളസിയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.